ഹായ് എവ്രി വൺ, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 23-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 7-ാം ക്ലാസ്സിലെ SCRT ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു മാസത്തോടു കൂടി തന്നെ നമുക്ക് സോഷ്യൽ സയൻസ് തീർക്കാം. 7-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ 10-ാം ക്ലാസ്സിലേക്കാണ് കിടക്കുക. 8-ൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്, പിന്നെ 9-ലാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ മാസം തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് SCRT തീർക്കും. നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ സയൻസ് തുടങ്ങും. അതുപോലെ മറ്റന്നാൾ നിങ്ങൾക്കൊരു എക്സാം നടത്തുന്നതാണ്. അതായത് ഞാൻ വീക്ക്ലി ടാസ്കിൽ നിങ്ങൾക്ക് 100-ഓളം ക്വസ്റ്റ്യൻസ് തന്നിരുന്നു, ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ തരാൻ ബാക്കി ഉണ്ടായിരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീക്ക്ലി ടാസ്കിൽ ചെയ്യാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 100-105 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു വീഡിയോ പഠിക്കാൻ വേണ്ടി തന്നിരുന്നു. അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴത്തിടാം. ഓക്കെ, വീക്ക്ലി ടാസ്കിന്റെയും വീഡിയോ ടാസ്കിന്റെയും ലിങ്ക് താഴത്തിടാം. മറ്റന്നാൾ നമുക്ക് എക്സാം നടത്താം. ഓക്കെ, മറ്റന്നാളായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പൊ ആ രണ്ട് വീഡിയോസും പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പാർട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ 22 പാർട്സ് എന്നാണ് പറഞ്ഞത്. 22 ഭാഗങ്ങൾ പാർട്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ള എന്നാണ് പറഞ്ഞത്. പക്ഷെ ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. 25 പാർട്സ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ളത്. എന്നാൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് 22 എന്നാണ്. ഓക്കെ, SCRT ടെക്സ്റ്റ് ബുക്കിൽ 22 എന്നാണ് കൊടുത്തത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ 25 ഉണ്ടെങ്കിൽ അത് എഴുതാ. ഇനി 25 ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 22 എന്നത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജനഗണമനയെ ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ജനഗണമനയെ ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. ആൻസർ 1950 ജാനുവരി 24-ലാണ്. ഓക്കെ, 1950 ജാനുവരി 24-ലാണ് ജനഗണമനയെ ദേശീയ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് ശകവർഷത്തെ അംഗീകരിച്ചത് എപ്പോൾ. ഇതെല്ലാം ഡേറ്റുകളാണ്, ഡേറ്റുകൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാം ഒന്ന് ഓർഡറിൽ ചെയ്ത് വെച്ചിട്ട് ഓരോ വീഡിയോയിൽ പഠിക്കുന്നത് ഓർഡറിലൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെച്ചതിന് ശേഷം അത് റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്പറുകളെല്ലാം ഓർത്ത് വെക്കാൻ പറ്റും. ഇതിന് പുറമെ ചില ട്രിക്കുകളെല്ലാം ഉണ്ടെങ്കിലും, അത് പഠിക്കാനുള്ള ടൈം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ട്രിക്കുകൾ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത് 1957 മാർച്ച് 22-ലാണ്. 1957 മാർച്ച് 22-ലാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ശകവർഷത്തെ അംഗീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രയായി സിംഹമുദ്ര ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോൾ. ഇന്ത്യയുടെ ദേശീയ മുദ്രയായി സിംഹമുദ്ര ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. 1950 ജാനുവരി 26. ഓക്കെ, 1950 ജാനുവരി 26-നാണ്. ഇനി നെക്സ്റ്റ്, ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം. ദേശീയ പക്ഷിയായിട്ട് മയിലിനെ അംഗീകരിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചത്. 1963-ലാണ് ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് 1972-ലാണ്. 1972-ലാണ് ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത്. 1972. 1963 പീക്കോക്കിനെ, അതായത് മയിലിനെ, ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചു. 1972 ദേശീയ മൃഗമായിട്ട് കടുവയെ അംഗീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്തായിരുന്നു, സിംഹമായിരുന്നു. ഓക്കെ, സിംഹമായിരുന്നു 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം. ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ച വർഷം ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ 2008-ലാണ് ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ച വർഷം. ഓക്കെ, 2008. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ച വർഷം. ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷമാണ് ചോദിച്ചത്. 2010-ലാണ് ദേശീയ പൈതൃക ജീവിയായിട്ട് ആനയെ അംഗീകരിച്ച വർഷം. ഓക്കെ, 2010. നെക്സ്റ്റ്, ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷം.
ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിനെ അംഗീകരിച്ച വർഷമേത്? 2009 അപ്പൊ 2008 ഗംഗ ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ചു. 2009 ഗംഗ ഡോൾഫിനെ ജലജീവിയായിട്ട് ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ചു. 2010 പൈതൃക മൃഗമായിട്ട് ആനയെ അംഗീകരിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം? രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 മാസം ജൂലൈ 15 2010. ഓക്കെ, 2010 ജൂലൈ 15 രൂപയുടെ ചിഹ്നം അംഗീകരിച്ച വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഈ ഒരു ചിത്രം, അതായത് ഇന്ത്യയുടെ ചിത്രം നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണ്, ഇവിടെ ആദ്യം നമുക്ക് ഒരു 3 എന്ന് കിട്ടും. ആ 3 എന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ താഴോട്ട് വന്നിട്ട് ഗുജറാത്ത് ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 പോലെ വരച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്തായി, 3, 2. ഇനി അതിൽ നിന്ന് താഴോട്ട് നമുക്ക് ഇന്ത്യയെ വരയ്ക്കുമ്പോൾ ഒരു 8 എന്ന രീതിയിൽ വരയ്ക്കാം, അല്ലെ, 8 എന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നേരെ പോയിട്ട് 7 എന്നാക്കാം. ഓക്കെ, അപ്പൊ എന്തായി, 3, 2, 8, 7 എന്ന് അതിൽ നിന്ന് കിട്ടി. ഇനി ജസ്റ്റ് ഒരു 2 കൂടെ ഇവിടെ ഇടുക, അതായത് ഈ ഓപ്പോസിറ്റ് സൈഡിലെ 2 നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇടുക. ഇനി ആകെ ഉള്ളത് എന്ന് വെച്ചാൽ ഇവിടെ 3 കിട്ടി നിങ്ങൾക്ക്, ഇവിടെ 2 കിട്ടി. അപ്പോൾ 3 × 2 എത്ര, 6. അപ്പൊ ആ നടുവിൽ 6 എന്ന് ഇതാ, ഇത്രയേ ഉള്ളൂ. 3 വെച്ച് തുടങ്ങുന്നു, 3 വെച്ച് അവസാനിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചത്. രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനം? പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ലോക ജനസംഖ്യയുടെ. 17.5% ആണ് ഇന്ത്യൻ ജനസംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ചോദിച്ചത്. ആന്ധ്രയാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം, ആന്ധ്ര. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇനി നെക്സ്റ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്തത് ആര്? ആൻഡമാൻ നിക്കോബാർ എന്നീ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന് പുനർനാമകരണം ചെയ്തത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. നെക്സ്റ്റ്, സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സെല്ലുലാർ ജയിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ഓക്കെ, ആൻഡമാനിലാണ് സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ. നെക്സ്റ്റ്, സംസ്ഥാനമാണ് ചോദിച്ചത്. ആൻസർ രാജസ്ഥാൻ. സംബാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മയിൽ നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിച്ചത് ത്രിപുര.
ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. നെക്സ്റ്റ്, ജൂഹു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ജൂഹു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ജൂഹു ബീച്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചമ്പൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ചമ്പൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്. ആൻസർ, മധ്യപ്രദേശ്. ചമ്പൽ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. നെക്സ്റ്റ്, മണ്ഡോവി നദി അറിയപ്പെടുന്നത്, മണ്ഡോവി നദി എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഗോവയുടെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മണ്ഡോവി നദി ഗോവയുടെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കും, ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിക്കും, മണ്ഡോവി നദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് ചോദിച്ചത്, ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാസിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. നെക്സ്റ്റ്, ഹോർസ്ലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹോർസ്ലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചത്? ആന്ധ്രാപ്രദേശിലാണ്. ഹോർസ്ലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇൻഡോറിലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ് എന്നാണ് ചോദിച്ചത്. നാഗാലാൻഡ്. നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈദരാബാദ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, ഹൈദരാബാദ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം. ഓക്കെ, ബാംഗ്ലൂരാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ആസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹസാരിബാഗ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹസാരിബാഗ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്, ജാർഖണ്ഡ്. ഹസാരിബാഗ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിദ്വാർ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഹരിദ്വാർ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്, ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് ഹരിദ്വാർ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. നെക്സ്റ്റ്, സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? അമൃത്സറാണ്. സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സറാണ്. സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃത്സറാണ്. നെക്സ്റ്റ്, സൈക്കിൾ നിർമ്മാണത്തിന് പ്രശസ്തമായ സോണിപത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചത്. സോണിപത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാനയിലാണ് സോണിപത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഹരിയാന. അപ്പൊ നമ്മൾ ഇന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഇതെല്ലാം നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് വളരെ ഈസി ആയിട്ട് നിൽക്കും. അതിനുശേഷം നിങ്ങൾ നാളെയും മറ്റന്നാളെല്ലാം പഠിക്കുമ്പോൾ ഇന്നത്തെ കാര്യം റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 2 റിപ്പീറ്റ് ചെയ്യണം. പിന്നെ വീക്ക്ലി നിങ്ങൾ എല്ലാം ഒന്ന് കണ്ണോടിച്ചു പോവുക. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ണോടിച്ചു പോവുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മറന്നുപോല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് തീർക്കാം. ചില കോഡ് വീഡിയോകളെല്ലാം ഇടാനുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് കോഡിലൂടെ പഠിച്ചാൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അതിന് കോഡ് വീഡിയോസ് ഇടാനുണ്ട്, പക്ഷെ ഒന്നിനും ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എത്ര സ്പീഡാക്കാൻ പറ്റുമോ അത്രയും സ്പീഡാക്കി തന്നെ എല്ലാം ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.